Welcome to Blessing Today Morning Glory. 101-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനേക സ്ഥലങ്ങളിലും ഇത് രാവിലെ തന്നെയാണ് എല്ലാവരും വാച്ച് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7:00 ഇൻ ദ മോർണിംഗ്. ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ വിളിച്ചുണർത്തുക, കാരണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ കഴിയും. ഇന്നത്തെ സ്പോൺസർ ആരാണാവോ? നമുക്ക് ഇന്ന് പേര് വെളിപ്പെടുത്താൻ, ആദ്യത്തെ ആളെന്ന് പറയുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കാനഡയിൽ നിന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി മകൾക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് കൺഗ്രാജുലേഷൻസ് സമർപ്പിച്ചിരിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. തന്റെ മകൾക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ചതിൽ കർത്താവെ ഞങ്ങളും സന്തോഷിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവെ, ദൈവവേല ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ എല്ലാ ദൈവവേലക്കാർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തതിനേക്കാൾ വലുത് അവരുടെ സെക്കൻഡ് ജനറേഷൻ ചെയ്യട്ടെ, തേർഡ് ജനറേഷൻസ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല കർത്താവേ, അവരുടെ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അങ്കമാലിയിൽ നിന്ന് സിമി വിജോ ആണ്. ജൂലൈ 15 അവരുടെ ഫസ്റ്റ് വിവാഹ വാർഷികമായിരുന്നു. കഴിഞ്ഞു. ബിലേറ്റഡ് ആനിവേഴ്സറി. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതുവരെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണല്ലോ സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, തടസ്സങ്ങളെല്ലാം മാറി സ്ഥലം വാങ്ങുവാനും ഭവനം പണിയുവാനും സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴിവാതിലുകൾ അങ്ങ് തുറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. Yeshua, 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 Yeshua,
ഒരുമിച്ച് പോവുകയാണ് ബൈബിൾ ആൻഡ് യു സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ ചോദ്യം ഇതാണ്, യേശു ദൈവാലയത്തെ എത്ര പ്രാവശ്യം ശുദ്ധീകരിച്ചതായിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 2. അക്കോർഡിംഗ് ടു ബൈബിൾ റെക്കോർഡ്, ഹൗ മെനി ടൈംസ് ജീസസ് ക്ലെൻസ് ദ ടെമ്പിൾ? ഓപ്ഷൻ എ ഈസ് 3, ഓപ്ഷൻ ബി ഈസ് 7, ആൻഡ് ഓപ്ഷൻ സി ഈസ് 2. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയയ്ക്കുക. എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റാണ് ഇനി ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ നമ്പറിലേക്ക് ബി ടി എന്നടിച്ചതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് പിന്നീട് നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ, ബി ഓർ സി എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അത് മാത്രമല്ല, ഇന്ന് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ലൊരു സമ്മാനം ബ്ലെസിംഗ് ടുഡേയിൽ നിന്ന് നൽകുന്നതുമാണ്. യെസ്, ഇന്നത്തെ ദൈവവചന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇൻസൈഡ് ഔട്ട്, കർത്താവ് ചെയ്യുന്നതെല്ലാം അകത്തു നിന്ന് പുറത്തേക്കാണ്. ഇതാണ് നമ്മൾ മെയിൻലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവ് ശരിയായ ഡയഗ്നോസിസ് നടത്തുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം, ഉറവ് അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടു ഈ ആഴ്ചയിൽ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആശുപത്രി കണ്ടു, പിന്നെ നമ്മൾ ദ ചീഫ് കാർഡിയോളജിസ്റ്റിനെ കണ്ടു, അങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വാസ്തവത്തിൽ ഇന്നലെ സംസാരിക്കേണ്ടതാണ്. ഇന്നലെ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു മൂവിൽ അങ്ങനെ ഒഴുകിപ്പോയി, നോ പ്രോബ്ലം. ഇന്ന് സംസാരിക്കുന്നത് ഇന്നർ ബ്രോക്കൺനെസ്, ആന്തരിക തകർച്ച. ഇന്നർ ബ്രോക്കൺനെസ്, പലരുടെയും അകത്ത് ഒരു ഇന്നർ ബ്രോക്കൺനെസ് വരാം. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ്. ആത്മാവും അതുപോലെ ദേഹിയും തമ്മിലുള്ള, പ്രാണനും ദേഹിയും, ഐ മീൻ പ്രാണനും ആത്മാവും തമ്മിലുള്ള ആ ഇൻറ്റഗ്രിറ്റിയിൽ വലിയ ബ്രീച്ചസ് ഉണ്ടാകുക, പ്രശ്നങ്ങളുണ്ടാകുക, ഗ്യാപ്പ് ഉണ്ടാകുക, ബ്രോക്കൺനെസ് ഉണ്ടാകുക. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ ചില സിറ്റുവേഷൻസ് പറയാൻ പോവുക. ആ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാകാം. അതായിരിക്കാം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടുക്കുന്നത്, അതായിരിക്കാം പലതിനും തടസ്സമായി നിൽക്കുന്നത്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. പല പല കാര്യങ്ങളിൽ ഒരു പക്ഷേ ഇന്നലെയൊക്കെ ഞാൻ ഏതൊരു ദിവസം പറഞ്ഞ പോലെ ട്രോമാറ്റിക് ആയിട്ടുള്ള ചില ഇൻസിഡൻറ്റ്സ്, ഇത് മനസ്സിനൊരു അതിഭയങ്കരമായ ബ്ലോ, ആഘാതം ഉണ്ടാകുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ, ഷോക്കിംഗ് ഇൻസിഡൻറ്റ്സ് ചിലരുടെ ജീവിതത്തിൽ വരാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ, ഒന്ന്, ഒരല്പം നേരത്തെയാണ് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാനും കുടുംബത്തിലെല്ലാവരും കൂടെ ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിൻ വന്നു. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് സിഗ്നലൊന്നും നോക്കിയില്ല, ഫാദറും മദറും എല്ലാം വരുന്നേ ഉള്ളൂ. ഞാൻ ഈ ട്രാക്കിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് ഓടി. പിന്നെ ഞാൻ കേൾക്കുന്നത് അവിടെ നിന്നിരുന്ന സകല ജനങ്ങളും കൂടെ ഒരൊറ്റ നിലവിളി. കാരണം വളരെ അടുത്ത്, ഇഞ്ചുകൾക്കടുത്ത് ട്രെയിനിൻ്റെ എഞ്ചിനെത്തി. ആരോ വന്ന്, അപ്പുറത്ത് നിന്നിരുന്ന ആരോ നാട്ടുകാർ വന്ന് എന്നെ വലിച്ചിങ്ങ് എടുത്തു. ഓ മൈ ഗാഡ്, അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ സമയത്ത് അതിനുശേഷം എനിക്ക് കിട്ടുന്ന ശകാരം, എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ വിരുന്നു പോവുകയാണ്. പണ്ടങ്ങനെ ഒരു വിരുന്ന് പോക്കുണ്ട്, പോകുന്ന വഴിക്കാണ് ഞാൻ ഈ പരിപാടി ഒപ്പിച്ചത്. കാരണം കൊച്ചുകുട്ടിയല്ലേ, നമുക്ക് ഇത് തീവണ്ടി എന്താണെന്നൊന്നും അറിയില്ല. എന്നാൽ ആ സമയത്തുണ്ടായ ഒരു ഷോക്ക് അതിഭയങ്കരമായിരുന്നു. അതാണ് ഒരനുഭവം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം വൈകിട്ട് സ്കൂൾ ബെല്ലടിക്കുമല്ലോ, പള്ളിക്കൂടത്തിൽ ബെല്ലടിക്കും. ബെല്ലടിച്ച് ഗേറ്റിന് വെളിയിലേക്ക് എല്ലാവരും കൂടെ ഓടി ഇറങ്ങുന്നൊരു ഒരു രംഗമുണ്ട്. എല്ലാവരും കൂടെ ഓടുക, ഓടി ഇറങ്ങുന്ന സമയത്ത് ഞാനും ആ കൂട്ടത്തിൽ ഓടി ഇറങ്ങുമ്പോൾ ഒരു അംബാസിഡർ കാർ, അന്നത്തെ രാജാവാണ് അംബാസിഡർ കാർ, അംബാസിഡർ കാർ വന്ന് എന്നെ ഇടിക്കുന്നു. മീറ്ററുകൾക്കപ്പുറത്തേക്ക് ഞാൻ തെറിച്ചു പോയി വീഴുകയാണ്. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ലില്ലി ടീച്ചറുണ്ട്. ലില്ലി ടീച്ചർ ഈ ബഹളം കേട്ട് ക്ലാസ്സിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന് എന്നെ പൊക്കിയെടുത്ത് കുട്ടികളുടെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുന്ന രംഗം എനിക്കൊന്ന് ഓർമ്മയുണ്ട്.
പക്ഷെ ആ സമയത്തുണ്ടായ ഒരു അകത്തേക്കുണ്ടായ ഒരു ഭീതി, ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. അതാണ് രണ്ടാമത് എൻ്റെ ഓർമ്മയിലുള്ളത്. മറ്റൊരിക്കൽ സ്കൂളിൽ നിന്ന്, ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ സർക്കുലർ ബസ്സുണ്ട്. ചോറ് റൂട്ടിലൂടെ പോയി ഇങ്ങനെ കറങ്ങി, ഈ സർക്കുലർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ബസ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിലൊരു സർക്കുലർ ബസ്സിൽ പഴയൊരു വണ്ടിയാണ് പോയി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പൊട്ടിപ്പോയി. ചെല്ലുന്നത് നേരെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബസ്സിൽ ചെന്ന് ഇത് ഇടിച്ചു. അപ്പോൾ ഞാനിരിക്കുന്ന ഏറ്റവും പുറകിലാണ്. ഏറ്റവും പുറകിൽ നിന്ന് ഇടി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കാണുന്നത് ഡ്രൈവറുടെ ഇപ്പുറത്തെ എഞ്ചിൻ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്, എഞ്ചിൻ്റെ പെട്ടി പ്രൈവറ്റ് ബസ്സിലൊക്കെ. അതിൻ്റെ മുകളിൽ പോയി ഞാൻ കിടപ്പുണ്ട്. ഏറ്റവും പിൻസീറ്റിലിരുന്ന് ഞാൻ ഇടിയുടെ ആഘാതത്തിൽ എഞ്ചിൻ്റെ മേൽ പോയി വീണ് കിടക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ ചുവന്ന നിറത്തിലുള്ള ബസ്സാണ്. ചുവന്ന നിറത്തിലുള്ള വണ്ടി കണ്ടാൽ അകത്ത് മിന്നൽ പിണരാണ്, ഒരു ഭീതി. ഒരു ബസ്സിൽ കയറാൻ പേടിയാണ് കുറേ നാളത്തേക്ക്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ച ശേഷം ഓർമ്മയുണ്ട്, ആലപ്പുഴയിലവിടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത്, ബൈക്കിന് പോകുന്ന സമയത്ത് ഒരു പാലം ഇറങ്ങി വരുമ്പോൾ മറ്റൊരു വണ്ടി മുകളിലേക്ക് കയറി വന്നു, ശരിയല്ലേ? ആ സമയത്ത് എന്തോ ഇടിച്ച് നമ്മൾ താഴെ വീണു. താഴെ വീണ പുറകിൽ ഒരു തമിഴ് ലോറി, ആണ്ടവരേ എന്നൊരു വിളി കേട്ടു. തമിഴൻ ആ ലോറിയിൽ നിന്നുള്ള ആ ഡ്രൈവർ ഒരൊറ്റ നിലവിളി, കാരണം ലോഡുമായിട്ട് വരുന്ന വണ്ടി വണ്ടിയാണ്. അപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല, ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ആ സമയത്ത് ബ്രേക്ക് ചവിട്ടി നിന്നില്ലായിരുന്നു, നമ്മൾ പേസ്റ്റായി പോയനെ നട റോഡിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല സംഭവങ്ങൾ, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി മണ്ണെണ്ണ എടുത്ത് കോരി ഒഴിച്ച്. ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇൻ്റർവെൽ സമയത്താണ്, ഒരു നിലവിളി കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു ഒരു പെൺകുട്ടി നിന്ന് കത്തുകയാണ്. നിന്ന് കത്തുകയല്ല, ഓടിക്കൊണ്ട് കത്തുകയാണ്. ആ വീടിന് ചുറ്റും ഓടുകയാണ് പൊള്ളലേറ്റ്. ഈ രംഗങ്ങൾ, അതിനുശേഷം എനിക്കൊന്നൊരു 6-7 ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മുടെ അകത്ത് മനസ്സിൽ, ശരീരത്തിലപ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഭീതിയും ഭയവും കൊണ്ടുവരും ഇങ്ങനെയുള്ള രംഗങ്ങൾ. ഇനി മറ്റ് ചില രംഗങ്ങൾ കൂടെ പറയാൻ പോവുക, കാരണം ഇവിടെയെല്ലാം ഒരു വലിയ സൗഖ്യം നൽകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഓരോ സീസണിൽ കർത്താവ് ചില സന്ദേശങ്ങൾ തരും. അത് ആ സമയത്ത് ആവശ്യമുള്ള സന്ദേശമായിരിക്കും. ആയിരങ്ങൾക്കൊരുപക്ഷെ അത് ആവശ്യമായിരിക്കാം, നിങ്ങൾക്കൊരുപക്ഷെ ഇത് ആവശ്യമായിരിക്കാം. മറ്റൊന്നാണ് പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഗർഭിണിയാകുന്നു, പക്ഷേ മിസ്കാരേജിലൂടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു. ക്ഷമ സിസ്റ്റർക്ക് അത് പറയാൻ കഴിയും. ഓർക്കുന്നുണ്ടോ നമുക്ക് ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ട സമയത്ത്? ഓ മൈ ഗാഡ്, ചില മാസങ്ങൾ അനുഭവിച്ച വേദന അതിഭയങ്കരമായിരുന്നു. സോ മിസ്കാരേജിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? കുഞ്ഞ് ഗർഭചിത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അബോർഷൻ നടത്തേണ്ടി വരുന്നു, പ്രത്യേക രീതിയിൽ അബോർട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ കളയുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന, ശരീരത്തിലല്ല, ശരീരത്തിൽ സഹിക്കാമെന്ന് വിചാരിക്കാം, മനസ്സിലുണ്ടാകുന്ന നഷ്ടബോധം, കുറ്റബോധം, ആ ഭയങ്കരമായി ദൈവനെ വെറുക്കുകയാണോ, ഞാനൊരു കൊലപാതകം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. എത്രയോ പേര് അബോർഷന് ശേഷം, മിസ്കാരേജിന് ശേഷം ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. മറ്റൊന്നാണ് സൂയിസൈഡൽ അറ്റംപ്റ്റ്. ചിലർ മനം നൊന്ത് മരിക്കാൻ ശ്രമിക്കും, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കും. പല രീതിയിൽ ആയിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ആ മനസ്സിൽ കടന്നുകൂടുന്ന ഒരു വല്ലാത്ത ഒരു അനുഭവമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേർക്ക് ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും ആ രംഗങ്ങൾ, ആ അതൊന്നും മാറിപ്പോകുന്നില്ല. എന്നാലൊരു സന്ദേശം നിങ്ങളോട് പറയാനുണ്ട്. സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതകരമായ, ഈ ചിലർ പറഞ്ഞു, ബ്രദറെ നന്നായിട്ടൊന്ന് ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പോലും ഞാൻ പരാജയപ്പെട്ടു. അതും പരാജയമായി കാണുന്നവരുണ്ട്. അത് പരാജയമല്ല, വിജയമാണ്. ഹലോ, ഞാൻ പറയുന്നു അത് വിജയമാണ്. കാരണം കർത്താവ് അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് വലിയ ലിവ്യാഥാൻ്റെ വായിൽ നിന്ന്, അല്ലെങ്കിൽ മരണവക്ത്രത്തിൻ്റെ വായിൽ നിന്ന് ദൈവം നിന്നെ വലിച്ചെടുത്തു.
ബൈബിളിലൊരു പ്രവചന ഭാഗത്തൊരു കാര്യം പറയുന്നുണ്ട്, നീ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. തീ കത്തിക്കൊണ്ടിരിക്കുക, അതിലെ ഒരു കൊള്ളി മൊത്തം കത്തിച്ചാമ്പലാകേണ്ടതാ, ഒരു കൊള്ളി അതിൽ നിന്ന് വലിച്ചെടുത്താൽ അത് രക്ഷപ്പെട്ടു, അത് രക്ഷപ്പെട്ടു എന്നതുപോലെ ആയിരിക്കും കർത്താവ് നിന്നെ രക്ഷിച്ചത്. അതിൻ്റെ അർത്ഥം ജീസസ് ലവ്സ് യു സോ മച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ കൊലപാതകത്തിന് ദൃക്സാക്ഷ്യം വഹിക്കുക, ആരെങ്കിലും കൊല്ലുന്നത് കാണുക, ആരെങ്കിലും തൂങ്ങിച്ചത്ത് കിടക്കുന്നത് കാണുക. ഈ സ്കൂളുകളിലൊക്കെ നടക്കുന്ന വേറൊരു പ്രതിഭാസമാണ് റാഗിങ്. റാഗിങ്ങിന് ഇരയാകുന്ന വ്യക്തികൾ ചില സമയത്ത് ഷെയിം, ഭയങ്കരമായൊരു അനുഭവങ്ങളിലൂടെ എല്ലാം പോയി അവർ അപമാനത്തിലും. മാനസിക രോഗികളായ കുട്ടികൾ എനിക്കറിയാം റാഗിങ്ങിൽ ഉൾപ്പെട്ടിട്ട്. അങ്ങനെയുള്ള റാഗിങ്ങിൽ വല്ലതും നിങ്ങൾ പെട്ടിട്ടുണ്ടോ? മറ്റുള്ള എല്ലാവരുടെയും മുമ്പിൽ അപഹാസ്യനായി, അപഹാസ്യയായി മാറ്റപ്പെട്ടു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ? അതുപോലെ വളരെ സ്നേഹിച്ച ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോകും, സൃഷ്ടിക്കപ്പെടുന്നൊരു വാക്വം അതിഭയങ്കരമാണ്. ഓർമ്മകളിൽ നിന്ന് പോകാതെ ചില സമയങ്ങളിൽ ആ മരിച്ചുപോയ വ്യക്തി സ്വപ്നത്തിൽ വരുന്നതായിട്ടൊക്കെ സ്വപ്നമൊക്കെ കാണാൻ തുടങ്ങും. സ്വപ്നത്തിൽ വരുന്നു, ഒരുമിച്ച് അവിടെ കസേരയിലിരിക്കുന്നു, ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പുൽത്തകടിയിൽ നടക്കുന്നു, ഇതൊക്കെ കാണും. അപ്പോൾ ചിലർ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഒത്തിരി ഇങ്ങനെ ആഗ്രഹിക്കും. വീണ്ടും വീണ്ടും ഡാഡി ഒന്ന് വന്നിരുന്നെങ്കിൽ, മദർ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ആ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയുള്ള വാക്വം എല്ലാം ഫില്ല് ചെയ്യും. അതുപോലെ മറ്റൊന്നാണ്, ചില സമയത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് പക്വതയില്ലാതെ മാതാപിതാക്കൾ അതിഭയങ്കരമായി കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും. അങ്ങനെ അതിക്രൂരമായ ശിക്ഷണങ്ങളിലൂടെ പോകുന്നു. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് ഈ ചട്ടകം പോലെയുള്ളതൊക്കെ ചുട്ട് പഴിപ്പിച്ച് വയ്ക്കുക, ബോഡിയിൽ വയ്ക്കുക, ക്രൂരമായി കത്തി കൊണ്ട് മുറിക്കുക, അടിക്കുക, വെള്ളത്തിൽ മുക്കിപ്പിടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഒത്തിരി ക്രൂരമായി. അതൊക്കെ പൈശാചിക ശക്തിയുടെ പ്രേരണയിലാണ് മാതാപിതാക്കൾ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിലൂടെ പോകുന്നവർ അകത്തുണ്ടാകുന്ന അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള സെക്ഷൽ അബ്യൂസ്, ഏതെങ്കിലും രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുക, മുതിർന്ന ശേഷമാണെങ്കിൽ ബിസിനസ് തകർച്ച. പുരുഷന്മാർക്ക് അതിഭീകരമായ അഭിമാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ബിസിനസ് തകരുമ്പോൾ. കേൾക്കണം ബിസിനസ്സുകാരെല്ലാവരും, ബിസിനസ് തകരുമ്പോൾ ബിസിനസ്സാണ് തകരുന്നത്, നിങ്ങളല്ല. ക്ഷമ സിസ്റ്റർ ഒന്ന് പറഞ്ഞു, ബിസിനസ് തകരുമ്പോൾ ബിസിനസ്സാണ് തകരുന്നത്, നിങ്ങളല്ല തകരുന്നത്. ഒന്നുകൂടി പറ, ബിസിനസ് തകരുന്നു എന്ന് കരുതുക, പക്ഷേ അവിടെ തകരുന്നത് നിങ്ങളല്ല, ബിസിനസ് ആണ് തകരുന്നത് എന്ന് മനസ്സിലാക്കി. ഒരു പ്രാവശ്യം കൂടി പറ, മുട്ടായി മേടിച്ചു തരാം പറഞ്ഞു. ആർക്കൊക്കെ അത് ഒന്നുകൂടി കേൾക്കാനുണ്ട്? ബിസിനസ്സുകാരെ, ബിസിനസ് തകരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ തകരരുത്, നിങ്ങളുടെ ബിസിനസ്സേ തകർന്നിട്ടുള്ളൂ, നിങ്ങൾ തകരാനുള്ള വ്യക്തി അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ വലിയ താപ്പാനകളായുള്ള ബിസിനസ്സുകാരൊക്കെ പല പ്രാവശ്യം പൊട്ടി പോപ്പറായി പ്രഖ്യാപിച്ചതാ, പക്ഷെ പിന്നീടാണ് അവരെ പിടിച്ചു കയറുന്നത്. അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരോടും എൻ്റെ ചങ്കിൻ്റെ അകത്ത് എന്ന് പറയാം, ബിസിനസ് തകർന്നോട്ടെ, നിങ്ങൾ തകരരുത്. യേശു കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ കോഴിയെ പോലെയോ താറാവിനെ പോലെയോ ഇവിടെ ഇങ്ങനെ നടക്കാനുള്ളതല്ല, നമ്മൾ ഈഗിൾസായി, അല്ലേ, ഈഗിൾസായി നമ്മൾ പറന്ന് 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 ഉയരങ്ങളിൽ മറ്റെല്ലാ പക്ഷികളുടെയും മുകളിൽ പറക്കാനുള്ളതാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകും, എന്നാ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. ഓ ഹല്ലേലൂയ, കർത്താവിനെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും പറന്ന് ഉയരും. എനിക്കത് വീണ്ടും വീണ്ടും അകത്ത് വരുന്നല്ലോ, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെ, ആരൊക്കെയോ എംഫാറ്റിക് ആയിട്ട് ഞാൻ പറയുക, നിങ്ങൾ തകരരുത്. നിങ്ങളുടെ പ്രോപ്പർട്ടി മുഴുവൻ അറ്റാച്ച്ഡ് ആയി. ഇനി ഒന്നാമത് നാണക്കേട്, നല്ല നിലയിൽ ജീവിച്ചിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എല്ലാം പോയി, വാടകയ്ക്ക് പോകേണ്ടി വരുന്നു, പരദേശികളെ പോലെ പലായനം ചെയ്യേണ്ടി വരുന്നു. നോ പ്രോബ്ലം, അതൊരു സീസണാ. ആര് കണ്ടു നിങ്ങൾ അതിനേക്കാൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടയവനായി മാറിയില്ലെന്ന്? ശക്തമായ പരിശുദ്ധ ആത്മാവ് ചിലരോട് പറയുകയാണ്. ജോബിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ജോബിന്റെ എന്തൊക്കെ കഷ്ടപ്പെട്ട്, ബിസിനസ് പോയി, കൃഷി പോയി, നാൽക്കാലി പോയി, ഇഴയാതെ പോയി, സകലവും പോയി, എല്ലാ സെർവൻസും സ്റ്റാഫ് മൊത്തം പോയി, എംപ്ലോയീസ് മൊത്തം പോയി.
പിന്നെ മക്കളെല്ലാം പോയി, വൈഫ് ഇട്ടിട്ട് പോയി, പിന്നെ ഹെൽത്ത് പോയി, സൗന്ദര്യം പോയി, ശക്തി പോയി, എല്ലാം പോയി. അവസാനിച്ചത് കുറേ ഒരു ആറേഴ് കൂട്ടുകാര് അല്ലേ, ഒരു അഞ്ചാറെണ്ണം വന്നിരുന്ന് നിരന്തരം കുറ്റപ്പെടും. നിന്റെ കുഴപ്പം കൊണ്ട് ഇത് വന്നത്, ഞാൻ അന്നേ പറഞ്ഞതാണ്, നീ ശരിയല്ല, നീ അന്ന് ഭക്തിയോടെ ജീവിക്കേണ്ടതായിരുന്നു, നീ ഇങ്ങനെ ബിസിനസ് ചെയ്യരുത്, ഞാൻ അന്നേ പറഞ്ഞതാണ്. അതുകൊണ്ട് നിരന്തരം അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ല, പ്രെയർ പാർട്ട്നേഴ്സ് ഇല്ല, എൻകറേജേഴ്സ് ഇല്ല, ആരുമില്ല, ലൈഫ് കോച്ചില്ല, ഒന്നുമില്ല. പക്ഷെ ഒടുവിൽ അവൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിന്നു. ദേഹസഹിതനായി, ദേഹരഹിതനായിട്ടുള്ള ദേഹസഹിതനായി അവൻ ദൈവത്തെ കണ്ടു. ഹാലലൂയ. നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ച് പറയുകയാണ്, ബിസിനസ് തകർന്നവരെ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവരെ, വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരെ, ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി. നിന്റെ ജീവിതകഥ തീർന്നിട്ടില്ല, നിന്റെ ജീവിതകഥയുടെ അവസാന അധ്യായമല്ല. ഇപ്പോൾ കയറെടുക്കരുത്, ഇപ്പോൾ വിഷക്കുപ്പി എടുക്കരുത്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി പിടിച്ച് ചാകണ്ട, റെയിൽവേ ട്രാക്കിലല്ല നീ തീരാൻ പോകുന്നത്. നല്ലൊരു അന്ത്യം ദൈവം നിനക്ക് തരും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിഭയങ്കരമായ ചില പേടി സ്വപ്നങ്ങൾ, കണ്ണടച്ചാൽ ഭീകരതകളാണ് കാണുന്നത്. മനസ്സിലാകുന്നുണ്ട്? കണ്ണടച്ചാൽ ഭീകരമായ സ്വപ്നങ്ങൾ, പകൽ എന്താണ് പേക്കിനാവ് ഒക്കെ കാണാം, സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതല്ല കാണേണ്ടത്. ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും ദൈവവചനം വായിച്ച് ആ മെന്റൽ പിക്ചർ മാറ്റിയെടുക്കണം. ദൈവം എനിക്കൊരു നല്ല ഭാവി തരും, ഞാൻ വീണ്ടും ചിറകെടുത്ത് പറക്കും, പഴയതിനേക്കാൾ നല്ല ഒരു ഭാവിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരും എന്നുള്ളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1:6-8 വായിക്കുമ്പോൾ, ജെയിംസ് 1:6-8 വായിക്കുമ്പോൾ ഡബിൾ മൈൻഡഡ്നെസ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇരുഹൃദയം ഉള്ള, ഇങ്ങനെ ഇരുമനസ്സുള്ള വ്യക്തികളെ കുറിച്ച് പറയുന്നു. വായിക്കാമോ? അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. എട്ടാമത്തെ വചനം, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇരുമനസ്സുള്ള, such a person is double minded and is unstable in all they do. അതായത് ഇരുമനസ്സുള്ള വ്യക്തികൾ എന്താണെന്ന് പറഞ്ഞത്, കാറ്റിൽ ഉലയുന്ന കടൽത്തിര പോലെയാണ്. കടൽത്തിര ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങോട്ട് മറിയും, അങ്ങോട്ട് മറിയും, ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥിരമായി ഒരിക്കലും കടൽത്തിരമാല നിൽക്കാറില്ല. ഇതുപോലെ അസ്ഥിര മനസ്സ് പലർക്കും വരാറുണ്ട്. ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുക, നിങ്ങളിനി സ്ഥിരമാനസനായി, സ്ഥിരമാനസയായി മാറാൻ പോകും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഓർക്കുന്നു, പണ്ടൊരു സഹോദരി എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിൽ ദൈവം ഒരു ദൃശ്യം കാണിച്ചു, വേറൊന്നുമില്ല. ആ സഹോദരിയുടെ അകത്ത് ഉരുക്കുകൊണ്ടൊരു വ്യക്തിത്വം ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, ആ സ്ത്രീ ഒരു ചഞ്ചല ഹൃദയമുള്ളൊരു സ്ത്രീയാണ്, ഉള്ളുറപ്പില്ല, മനസ്സിന് കട്ടിയില്ലാത്തൊരു സ്ത്രീ. പക്ഷെ ഞാൻ കാണുകയാണ്, അകത്ത് സ്റ്റീല് കൊണ്ട്, ഉരുക്കുകൊണ്ട് ഒരു വ്യക്തിത്വം, ദൈവം ഇങ്ങനെ ഉറപ്പുള്ളൊരു വ്യക്തിത്വത്തെ. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഈ ശിമോൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റുക, നിന്റെ പേര് ഇനി കേഫ എന്നാകും, ഞങ്ങണ കേഫ എന്നായി മാറാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവ് പേര് മാറ്റുന്നവനാണ്, സ്വഭാവം മാറ്റുന്നവനാണ്, വലിയ വ്യത്യാസം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ചിലരോടൊക്കെ കർത്താവ് പറയുകയാണ്, ഒരു ഒരു ഒന്നിലും ഉറപ്പില്ലാതെ ആകപ്പാടെ വിഷമിക്കുന്ന പലരോടും കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സ്വഭാവത്തെ, മെൻ്റൽ സ്ട്രക്ചറിനെ, അകത്തുള്ള മാനസിക അവസ്ഥകളെ കർത്താവ് മാറ്റി തീരുമാനത്തിനുറപ്പുള്ള, സ്ഥിര ഹൃദയമുള്ള, സ്ഥിര മനസ്സുള്ള, ഉറച്ച ഹൃദയമുള്ള, വിൽ പവറുള്ള, കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിത്വമാക്കി കർത്താവ് തന്നെ മാറ്റാൻ പോകും. വണ്ടർഫുൾ, വണ്ടർഫുൾ, വണ്ടർഫുൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇരുമനസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അകത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ തോന്നും, ഒരു ഭാഗത്ത് ഇങ്ങനെ തോന്നും. ഇന്നിങ്ങനെ ഫീൽ ചെയ്യും, ഇന്നിങ്ങനെ ഫീൽ ചെയ്യും. അവസാനം വല്ല കൂട്ടുകാരോട് ചോദിക്കും, ഞാൻ എന്ത് തീരുമാനം എടുക്കണം? അവരുടെ തീരുമാനത്തിൽ സ്റ്റെപ്പും വയ്ക്കും, അത് വലിയൊരു കിണിയിൽ ചെന്ന് ചിലപ്പോൾ ചാടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്ന് തീരുമാനമെടുക്കുക.
ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുക. ചിലരിക്കും ബ്രദറൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് വല്ലതും പറയുക, ഞങ്ങളൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഉണ്ടാറില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആഴമേറിയ പ്രാർത്ഥനാ ജീവിതമില്ലെന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ആഴത്തിൽ പ്രാർത്ഥിക്കുക, മറുപടി കിട്ടുന്നവരെ പ്രാർത്ഥിക്കുക, നമ്മുടെ ആൻറ്റിനകളെ ഉയർത്തി വെക്കുക. അങ്ങനെ വരുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും തരും. നാളത്തെ എപ്പിസോഡ്, നാളെ ലാസ്റ്റ് എപ്പിസോഡ് ഈ ആഴ്ചയിലെ അല്ലേ, നാളത്തെ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയും. ഈ ആന്തരിക തകർച്ചയിൽ നിന്നുള്ള വിടുതലിനോട് അനുബന്ധിച്ച് തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഫിയർ, അതിഭയങ്കരമായ ഭയം. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ട്രൊമാറ്റിക്കായ ചില സന്ദർഭ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് പെട്ടെന്നങ്ങ് ഞാനങ്ങ് പേടിച്ചു. ഈ ഭയത്തിലൂടെ വരുന്ന, വ്യക്തിത്വത്തിൽ വരുന്ന ചില ക്ഷതങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ കർത്താവിന് സാധിക്കും. ഞാനൊരു സാക്ഷ്യം കേൾപ്പിച്ചോട്ടെ, സമയമുണ്ടോ? പെട്ടെന്ന് കേൾപ്പിക്കാം. ദിസ് ഇസ് റിയലി വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. ഇത് മലപ്പുറത്തു നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായി മോർണിംഗ് ഗ്ലോറി മുഴുവൻ എപ്പിസോഡും രാവിലെ 7 മണിക്ക് തന്നെ വാച്ച് ചെയ്യാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സിസ്റ്റർ ഒരു എപ്പിസോഡ് പോലും കളയാതെ മുഴുവൻ മോർണിംഗ് ഗ്ലോറിയും കണ്ടു. കൺഗ്രാജുലേഷൻ. ഈ സഹോദരിയുടെ പേര് വസന്തകുമാരി, മലപ്പുറത്ത് നിന്നാണ് എൻ്റെ ഓർമ്മ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡി ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ദ ആസിഡ് ടെസ്റ്റ് ഫോർ മിനിസ്ട്രി വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ബ്രദർ. കർത്താവ് പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് 3-ാമത്തെ പ്രാവശ്യവും ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും വാവിട്ട് കരഞ്ഞുപോയി. അതെ ബ്രദർ, ഐ ലവ് മൈ ജീസസ് മോർ ദാൻ എനിത്തിങ്. ഇനി 28 June സൺഡേ സർവീസ് നടക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ ബ്രദർ. മെസ്സേജിന് ശേഷം ക്ഷമാ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ഞാൻ തെറിച്ച് നിലത്ത് വീണു. പണ്ട് സിനഡിൽ പങ്കെടുത്തപ്പോഴും അതുപോലെ ബ്ലെസ്സിങ് ഫെസ്റ്റിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ ഇത്തരം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലും ദൈവസാന്നിധ്യം ഇറങ്ങുമെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഇത്രയും നല്ല ദൈവത്തെ മനസ്സിലാക്കി തന്ന ബ്രദറിനും സിസ്റ്ററിനും ഒരുപാട് ഒരുപാട്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, എല്ലാത്തിലും പങ്കെടുത്ത് മോർണിംഗ് ഗ്ലോറിയിൽ അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു. ആസിഡ് ടെസ്റ്റ് പറഞ്ഞ സമയത്ത് ഭയങ്കരമായ ഒരു സമർപ്പണത്തിലേക്ക് ആ സഹോദരിയെ കൊണ്ടുവന്നു, വസന്തകുമാരി. പിന്നെ ക്ഷമ സിസ്റ്റർ ഒരു സൺഡേ പ്രാർത്ഥിക്കുമ്പോഴാണ് വീടിനകത്ത് തെറിച്ച് താഴെ വീണുന്നു. അപ്പോൾ ഹോളി സ്പിരിറ്റ് സിനഡിലൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൂട്ടമായി നിൽക്കുന്ന സമയത്ത്, പക്ഷേ വീടിനകത്ത് നടന്നു. അതിൻ്റെ അർത്ഥം എവിടെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഇടിച്ചു കയറാൻ കഴിയും. ഇന്നും സംഭവിക്കും. ക്ഷമ സിസ്റ്റർ തന്നെ പ്രാർത്ഥിക്കും, എന്തെങ്കിലുമൊക്കെ നടക്കും നോക്കട്ടെ. പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഇന്ന് ചില മാറ്റങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. വിവിധ പ്രശ്നങ്ങൾ നിമിത്തം മുൻകാലങ്ങളിൽ കർത്താവേ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില പ്രത്യേക ഇൻസിഡന്റുകൾ, ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കർത്താവേ ഇന്നും അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവരെ വീണ്ടും പിന്തുടരുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ അതിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഭയത്തിന്റെ ചങ്ങലകളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ കർത്താവേ. ഭീതിയുടെ ചങ്ങലകളിൽ നിന്ന് പുറത്തു വരട്ടെ. ആഘാതങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് ഇപ്പോൾ അവർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ദൈവമേ, മരണത്തിന്റെ വക്കിൽ മരണമേ ഇനി അവസാനമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് അങ്ങ് വചനത്തിലൂടെ സംസാരിച്ചല്ലോ കർത്താവേ. ഇപ്പോൾ ആ മരണത്തിന്റെ പാശങ്ങളെ മുറിച്ച് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു കർത്താവേ. പിശാചിന്റെ കർത്താവേ കെട്ടുകളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പിശാചിന്റെ മരണത്തിന്റെ പാശങ്ങൾ ഇന്ന് യേശുവിൻ നാമത്തിൽ അഴിഞ്ഞിപ്പോൾ തന്നെ വ്യക്തികൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. വിവിധ തകർച്ചകൾ, ബിസിനസിന്റെ തകർച്ചകൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളുടെ തകർച്ചകൾ, സാമ്പത്തിക കെടുതികൾ, ഇങ്ങനെ പല കെടുതികളിലൂടെ പോകുന്നവർക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെയുള്ളവർ ഇപ്പോൾ ചേർന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു വലിയ വിടുതൽ ഇപ്പോൾ തന്നെ കർത്താവ് തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. നിങ്ങൾ ഇന്നുവരെ മാനുഷികമായ ചില വാതിലുകൾക്ക് വേണ്ടി ആശിച്ചു, അതിന്റെ പിറകെ പോയി, അതല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയമായ വാതിൽ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാനായി കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. രോഗികളുടെ മേൽ
അങ്ങയുടെ കൈ ഇപ്പോൾ വെക്കണമേ കർത്താവേ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കൈകൾ, ആശ്വസിപ്പിക്കുന്ന കൈകൾ, കർത്താവേ ആ ഗിലയാദിലെ തൈലമായിട്ടുള്ള കൈകൾ കർത്താവ് ഇപ്പോൾ അബാമൊന്ന് പുരട്ടി അങ്ങയുടെ കർത്താവേ ആ എണ്ണയൊന്ന് ഒഴിച്ച് ഇപ്പോൾ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപർണ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് പ്രത്യേകിച്ച് ഇന്ന് സുഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്നർ ബ്രോക്കൺനെസ്, അകത്ത് എന്തൊക്കെയോ തകർച്ചകൾ, എന്തൊക്കെയോ പ്രയാസങ്ങൾ. അപർണ ഏത് അപർണയാണെന്ന് അവരവർക്ക് മനസ്സിലാവും. ദൈവം ഒരു വലിയ വിടുതൽ, പ്രത്യേക ഒരു അനുഭവം ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ത്വക്ക് രോഗങ്ങൾ പലതും കർത്താവ് മാറ്റുന്നു. താങ്ക് യു ലോർഡ്. സ്പോണ്ടിലോസിസ് കർത്താവ് എടുത്ത് മാറ്റുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. മനസ്സിൻ്റെ നവീകരണം എന്ന പുസ്തകം പലരുടെയും കയ്യിൽ കാണും. ഈ ആഴ്ചയിൽ അത് വായിക്കണം. ഇതിൻ്റെ പല കാര്യങ്ങളും ഞാൻ സ്പർശിക്കുന്നുണ്ട്. ഇതിലെല്ലാം സ്പർശിക്കാൻ എനിക്ക് സാധ്യമല്ല, സമയക്കുറവുണ്ട്. പക്ഷേ ഇതില്ലാത്തവർ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങളത് പോസ്റ്റിലൂടെ കരസ്ഥമാക്കി വായിക്കണം. ഇംഗ്ലീഷിൽ മലയാളത്തിൽ ലഭിക്കും. അതിൻ്റെ ഇ ബുക്ക് വെർഷനും ലഭിക്കുന്നതാണ്. എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ നിന്നെടുത്ത് അതിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ സാക്ഷ്യങ്ങളൊക്കെ അയച്ചു തരിക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ കാണാൻ മറക്കരുത്. നമുക്ക് ചേർന്ന് പാടാം. മരണത്തെ ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. അല്ലേലൂയ ഹോസന്ന.